അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതിനു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളുള്ള ഒരു വ്ളോഗായിട്ടാണ്, മൈ ഈദ് ഡേ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങോട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ പാടന്നെ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പായസമാണ്. ഞാൻ ജീരകശാല റൈസ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ അരിപ്പയിലോട്ട് മാറ്റിവെക്കുക. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ പായസത്തിൽ അരികളൊന്നും ഒട്ടിപ്പിടിച്ച് കട്ടക്കട്ട ആവില്ല, ഒക്കെ വേറിട്ട് നിൽക്കും. അപ്പോൾ കാണാനും രസമുണ്ടാവും, കഴിക്കാനും രസമുണ്ടാവും. ചിലപ്പോൾ നെയ്ച്ചോറൊക്കെ നമ്മൾ വെക്കുമ്പോൾ നല്ല കട്ട കുത്തുമല്ലോ. അപ്പോൾ അങ്ങനെ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കട്ട കുത്തൂല, ഒട്ടിപ്പിടിക്കില്ല, ഒക്കെ വേറെ ആയി നിൽക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുക്കുന്നത്. അപ്പോൾ നല്ലോണം വറുക്കാം. നിങ്ങൾക്ക് അരിപ്പായസം ഞാൻ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ബസ്മതി റൈസ് വെച്ചിട്ടും ഉണ്ടാക്കാം. നമ്മൾ ഈ വറുക്കുന്ന അരിയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1-2 സ്പൂൺ പഞ്ചസാര മതി. ഇനി ആ പായസം അവിടെ വറുക്കാൻ വെക്കുമ്പോഴത്തേന് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിനുള്ള പണികളും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ വിചാരിച്ചു. കാരണം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കണം. പായസം വറുക്കാൻ വെച്ചതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിയിലോട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവാളൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമ്മളെ വെള്ളമൊക്കെ പോയിട്ട് അരിൻ്റെ കളറൊന്ന് ലേറ്റായിട്ടൊന്ന് മാറി വരും. ആ സമയത്താണ് നമ്മൾ ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിൽ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. നിങ്ങൾ അരി എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് പാല് ചേർത്താൽ മതി. അരിൻ്റെ ഡബിള് പാല് ചേർക്കണം. ആ പാലിൽ കിടന്നിട്ട് വേണം നമ്മൾ ഈ അരി വേവാൻ. അപ്പോഴാണ് കറക്റ്റായി ടേസ്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പം അരിൻ്റെ ഡബിളാണല്ലോ വെള്ളം എടുക്കുക. അതേപോലെ തന്നെ അരിൻ്റെ ഡബിള് പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ പാലിൽ നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കുക. ഈ സമയം നിങ്ങൾ ഏലക്കാപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ അത് വേവുമ്പോഴത്തേന് നമ്മൾ മസാലയിലേക്കുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പാലും അരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ അരി അതിൽ കിടന്ന് വേവണം. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ അരി വറുക്കുമ്പം കുറച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും പായസമൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം വേണം. അപ്പം നമ്മൾ മധുരം നോക്കിയിട്ട് കുറച്ചും കൂടി മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഷുഗർ പേഷ്യൻസ് ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഷുഗർ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നാട്ടിലത്തെ പോലെ ഇവിടെ പെരുന്നാൾക്ക് വീട്ടിലേക്ക് ഗസ്റ്റ് ഒന്നും വരാനില്ല. എന്നാലും ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പായസം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് ബിരിയാണിയിലോട്ടുള്ള മസാല അപ്പുറത്ത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡ് ബീഫും മട്ടനും ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പുറത്തേത് ആ പായസം റെഡിയാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബിരിയാണിയിലേക്കുള്ള മസാലയും തയ്യാറാക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ നാട്ടിലുള്ള പെരുന്നാളൊക്കെ നല്ല രസമാണ്. എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കലും എല്ലാവരും കൂടി ഒരു സ്ഥലത്താണ് ഫുഡ് കഴിക്കലൊക്കെ നല്ല രസമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടോ. കാരണം ഇതാണ് എൻ്റെ ഇത് ഹൈ ഫ്ലെയിമുള്ള ഗ്യാസ്, ഇതാണ്. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇതിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് പാലിൽ. ആ അരികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. നമ്മളെ സവാള ഇത് നല്ലോണം വെന്ത് വരുന്നുണ്ട്. ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തുകൊണ്ട് ഞാനതിൽ ഷെയർ ചെയ്തിട്ടില്ല. നോർമലി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ഈദിന് എന്താണ് തയ്യാറാക്കിയത്, നിങ്ങളെ ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. മഴ പെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയോ, എന്താണ്, വീട്ടിൽ തന്നെ ആണോ, വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം. അത് അപ്പോൾ നമ്മുടെ പായസം അത് അപ്പുറത്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ ഈ സമയമാണ് നമ്മളിതിലോട്ട് നേരത്തെ നമ്മൾ അളന്നെടുത്തിട്ടുള്ള ആ കപ്പിൽ തന്നെ 2 ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ഗ്ലാസ് പാലാണല്ലോ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ സെയിം അളവ് തന്നെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അതാ നമ്മളെ ബിരിയാണിയിലോട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ ഉള്ളി നല്ലോണം വേവണം ബിരിയാണിയിലോട്ടുള്ള. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഇതാ ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുള്ളത്. ഇവിടെ പെരുന്നാൾ നിസ്കാരം 5:53 അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നു. എന്നിട്ടാണ് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എണീറ്റത്. പിന്നെ ഇതാ പായസത്തിലോട്ട് കുറച്ച് മിൽക്ക് മേഡ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്താൽ ഏതൊരു ഡിഷും ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നല്ല ടേസ്റ്റ് ആണല്ലോ. ഇവിടെ നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ പായസം ഉണ്ടാക്കുന്നത്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അരിപ്പായസം തയ്യാറാക്കുന്നത്. പിന്നെ പായസമൊക്കെ റെഡിയായി. ഇപ്പോൾ ബിരിയാണി ഇതാ മസാല റെഡി ആയിട്ടുണ്ട്, ഇനി ദമ്മിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നെയ്ച്ചോറ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ അതേപോലെ തന്നെ അരി വറുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ആ റൈസ് നമ്മൾ ഈ മസാലേൻ്റെ മേലിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കൊറോണ കാരണം എല്ലാവരും പെരുന്നാളും ഏകദേശം ഈ ഒക്കെ രീതിയിലായിരിക്കും, വീട്ടിലുള്ള ഒരു അവസ്ഥ ആയിരിക്കും എല്ലാവരും. മുമ്പുള്ള പെരുന്നാളൊക്കെ എല്ലാവരും കൂടി മൈലാഞ്ചിടലും പടക്കം പൊട്ടിക്കലും പിറ്റേന്ന് എല്ലാവരും കൂടി നിസ്കരിക്കലും നല്ലൊരു രസമുള്ള പെരുന്നാളൊക്കെയായിരുന്നു നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വീട്ടിൽ കൂടേണ്ട ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് കൊറോണ കാരണം. അപ്പോൾ നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചിലവഴിച്ചത്, എങ്ങനെ ഉണ്ടേനി എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കഴിഞ്ഞ പെരുന്നാൾ ഞങ്ങൾ അല്ലേനിലായിരുന്നു, സാഗറാക്കൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പെരുന്നാൾ. ഈ പെരുന്നാൾ ഞാനും സാഗറാക്കും മാത്രം, എന്താ പറയുക, ഒരു വല്ലാത്തൊരു പെരുന്നാളായി. അങ്ങനെ അതാ ബിരിയാണിയൊക്കെ ഞാൻ ദമ്മിടുകയാണ്. അപ്പം ബിരിയാണി ഇങ്ങനെ ദമ്മിട്ട് നിൽക്കുമ്പോഴാണ് സാഗറാക്കൻ്റെ ഫ്രണ്ട് നമുക്ക് കുറച്ച് ഈത്തപ്പഴം കൊണ്ടു തന്നത്. കൊലയുള്ള ഈത്തപ്പഴമാണ്, കൊലമുലയോട് കൂടിയുള്ള ഈത്തപ്പഴമാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കേടാവും, ഇവിടെ ചൂടല്ലേ. അപ്പം ഞാനത് വേഗം അയിമെന്ന് ഊരിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ പണിയും ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈത്തപ്പഴം കാണുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് കറക്റ്റ് ഈത്തപ്പഴം മാത്രം വാങ്ങിക്കുക എന്നല്ലാതെ ഇങ്ങനെ ഈ ഇതോട് കൂടിയുള്ള ഈത്തപ്പഴം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നതും ഇതിമെന്ന് ഊരുന്നതൊക്കെ. അങ്ങനെ അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഞാൻ ഊരി ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു. ഒരുപാട് ഈത്തപ്പഴം ഇങ്ങനെ കിട്ടും നമുക്ക്, ഇവിടെയുള്ള ഓരോരുത്തർ നമുക്ക് കൊണ്ടുപോയി തരും ഇങ്ങനെ. അപ്പോൾ അച്ചാറുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ബിരിയാണിയിലോട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഞാനിപ്പോൾ ആ ചിക്കന് അതിലിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയതാണ്, പെട്ടെന്ന് ഫ്രൈ ആയും കിട്ടും, എന്താണ് കഴിക്കാനും സുഖമല്ലേ വിചാരിച്ചു ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട്. നോർമലി നമ്മൾ എങ്ങാനും എന്താണ് നമ്മളെല്ലാവരും ഫ്രൈ ചെയ്യുന്ന പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ തൈരും കുറച്ച് സുർക്കൊക്കെ ചേർത്തിട്ടാണ്, കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കോൺഫ്ലവർ ചേർക്കുമ്പം നമ്മളെ ചിക്കന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല നെരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഒന്ന് പുറത്ത് പോകാൻ. ദുബായിൽ സാഗറാക്കൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചതിന് ശേഷം സാഗറാക്ക് അത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മളെ ഈദ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റാസൽ കൈമന്ന് ദുബായിലോട്ടാണ് പോകുന്നത്. ദുബായിലോട്ട് ഇവിടുന്ന് 1.5 hour യാത്ര ഉണ്ട്. അപ്പോൾ കുറച്ചുണ്ടല്ലോ. അപ്പോൾ അതാ നമ്മൾ ദുബായിലെത്തിയിട്ടുണ്ട്. അവരെ വീട് ദുബായിലാണ്. ഞാൻ ഒരുപാട് വ്ലോഗ്സിൽ അവരെ കാണിച്ചിട്ടുമുണ്ട്, അവരെ വില്ലാസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാ ഇപ്പോൾ ഇവിടെയാണ് അവരെ വില്ല ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വേണം അവരെ കൂട്ടിട്ട് നമുക്ക് പുറത്ത് പോകാൻ. അങ്ങനെ അതാ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഈ സമയമൊന്നും എന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റൂല. കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അതാ ഞങ്ങൾ അവരെ വില്ലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അവിടെ എനിക്ക് പുഡിങ്ങൊക്കെ കഴിക്കാൻ തന്നു. ക്യാരറ്റ് ഹലുവ, മാംഗോ പുഡിങ്, കോക്കനട്ട് പുഡിങ്, അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അവരെയും കൂട്ടിയിട്ട് ദുബായിലെ ബ്ലൂ വാട്ടർ ഐലൻഡിലോട്ടാണ് പോണത്. ഞാനിവിടേക്ക് ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോണത്. പക്ഷേ പോയത് അവിടെ എത്തിയത് നല്ല ചൂടാണ്, നമുക്ക് നടക്കാനൊന്നും കഴിയണില്ല, അത്ര ചൂടാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പം. അങ്ങനെ ഞങ്ങളിത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറ് പാർക്ക് ചെയ്തിട്ട് വേണം അവിടേക്ക് പോവാൻ.
അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ചിലതൊന്നും ഓപ്പൺ ആയിട്ടില്ല, ചിലതൊക്കെ ക്ലോസ് ആണ്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ്, നല്ല ചൂടാണ്. നമുക്കൊന്നും അങ്ങോട്ട് ആസ്വദിച്ച് കാണാൻ പറ്റൂല. അങ്ങനെ അങ്ങനെ അതാ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇത് അങ്ങനെ അവിടേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ഈ ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ പറയാം. ഇത് ബാബിൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അങ്ങനെ കുട്ടിയൊക്കെ ഒന്നും നടക്കാൻ പറ്റണില്ല, അത്ര ചൂടായതുകൊണ്ട് അവളൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത്. നമ്മൾ വന്ന സമയം തീരെ ശരിയല്ല, കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ ചൂടൊന്നും കുറയും. സമയമൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് വരെ വീട്ടിൽ പോയി, പിന്നെ അവരും കൂട്ടി ഇങ്ങോട്ട് പോകുന്നു. ഏകദേശം ഒരു 6 മണി 7 മണി ആവണം ഈ സമയം ഇവിടെ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ. ആ ഒരു സമയമായാലേ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമയം നമുക്ക് പ്രാന്ത് പിടിക്കുക, അത്ര ചൂട്. നടക്കാനും കഴിയൂല ചൂടത്ത്, ആ ഒരു അവസ്ഥയാണ്. നാട്ടിലെ പെരുന്നാളിൻ്റെ രസം ഒരിക്കലും ഇവിടെ കിട്ടൂല കേട്ടോ. നാട്ടിൽ നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കലും എല്ലാവരും കൂടി അവിടേക്കും ഇവിടേക്കൊക്കെ പോവലും വർത്തമാനം പറഞ്ഞിരിക്കലും, ആ രസമൊന്നും നമുക്ക് ഇവിടെ ഉള്ളപ്പം കിട്ടൂല. ആ പെരുന്നാളൊക്കെ നാട്ടിൽ തന്നെ, അത് തന്നെയാണ് രസം. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് കോഫി ഷോപ്സും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ക്ലോസ് ആണ്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ അതാ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, ഒരുപാട് ചെടികൾ അവർ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഇതാണ് ബ്ലൂ വാട്ടർ ഐലൻഡ് ദുബായ്. നമ്മൾ അവിടേക്കാണ് വന്നത്. അപ്പോൾ അതാ അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. കാഴ്ചകളെന്ന് പറയാൻ കുറേ കാര്യങ്ങൾ ഇവിടെ ക്ലോസ് ആണ്, ഓപ്പൺ അല്ല. ജസ്റ്റ് ഈ ഐലൻഡ് ഇങ്ങനെ കാണുക, ഫോട്ടോ എടുക്കുക, അത്ര തന്നെ. മോള് ഇത് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. അവരെ വില്ലയിലാക്കി. ഞങ്ങൾ പിന്നെ KFC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാർസല്. അത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങൾ റാസർകൈമയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.